ഒരു ആഫ്രിക്കയില് നമ്മള് പാലപ്പഴം കേട്ടിട്ടുണ്ട്, നിധി ഉണ്ട് നിധി ഉണ്ട്. അതേപോലെ നമസ്കാരം, അരുണാണ്, കൂടെ സുമി ഉണ്ട്. മലാവി ഡെറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം വന്ന വില്ലേജ് തന്നെയാണുള്ളത്. വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളിൽ അപ്പൊ 1 കിലോമീറ്റർ ദൂരം വെള്ളം കൊണ്ടിരുന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, 2 ബോർഹോള് നോക്കിയിട്ടും അത് മൊത്തം വെള്ളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള നമ്മളൊരു വീട് ഇട്ടിട്ടുണ്ടായി. അപ്പഴേ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, കാരണം നമ്മൾ ഒരുപാട് വില്ലേജിൽ പോണതുകൊണ്ട് മനസ്സിലാവണ്ടായില്ല. അപ്പൊ ആ ഒരു വില്ലേജിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. 300 കുടുംബങ്ങളുള്ള ഒരു വില്ലേജാണ്. അപ്പം ഇവിടെ അതിന്റെ ബാക്കി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് എല്ലായിടത്തും നടന്നൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത ഈ വില്ലേജിന്റെ എൻ്റെ ഏരിയ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകണം. എപ്പോഴത്തെ കുഴിച്ചാൽ വെള്ളം കിട്ടും, എങ്ങനെ അത് പമ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകണം. അതിനുള്ള കോസ്റ്റ് എങ്ങനെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ നമ്മുടെ സോളാർ പമ്പിനൊക്കെ ഞാൻ റേറ്റ് നോക്കിയപ്പോൾ 3.5 മില്യൺ മലാവി കൊച്ച വേണം. ഒരു 100 മീറ്റർ പൈപ്പും അതിൻ്റെ സെറ്റിങ്സ് അടക്കം ഒരു സോളാർ പമ്പ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പാനലും എല്ലാം കൂടെ 3.5 മില്യൺ മലാവി കൊച്ച വേണം, ഇത്രയും പവർ വേണമെങ്കിൽ. പിന്നെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളതാണ്. 100 മീറ്ററാണ് അതിൻ്റെ കൂടെ സെറ്റായിട്ട് കിട്ടുക. പിന്നെ നമ്മൾ വാങ്ങുന്ന ഓരോ മീറ്ററിനാണ് ഓരോ പൈപ്പിൻ്റെ വില ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. കാരണം നിങ്ങൾ എല്ലാവരും ഷെയറും നിങ്ങളുടെ സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പം എല്ലാവരും ചെയ്തു. ആ വീഡിയോ നല്ല റീച്ച് ആയില്ലേ. അതെ, നമ്മൾ അതേപോലെ നിങ്ങളൊന്ന് കട്ടയ്ക്ക് കൂടെ നിന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാരോട് സംസാരിച്ചിട്ട് വില്ലേജ് മൊത്തം ഒന്ന് കാണാം. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞപ്പം ഒരുപാട് 1000 ആൾക്കാരെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടി. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിന് റീച്ച് ഉണ്ടാവും, അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ എല്ലാവരും നമുക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. ഫിനാൻഷ്യലി സപ്പോർട്ടിനേക്കാൾ അപ്പുറത്ത് നമുക്ക് വേണ്ടത് നിങ്ങളെ ഷെയറും ലൈക്കൊക്കെയാണ്. നമ്മുടെ ചാനൽ റീച്ച് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ആ യൂട്യൂബിൻ്റെ റവന്യൂ ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡിസ്കഷനിലേക്ക് പോകണം. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്കൊക്കെ. നമ്മുടെ ചാനലിനെ കുറിച്ച് 2 വാക്ക് നിങ്ങൾ പറയുക, ആ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രം മതി. അപ്പോൾ നേരെ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ ചീഫും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവരെന്തൊക്കെ സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളതെന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വില്ലേജിലെ ചീഫ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. എന്തോ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ നമുക്ക് വില്ലേജിന്റെ പേര് ഓർത്തിരിക്കും. ഈ വില്ലേജ് നല്ല ഏത് വില്ലേജ് ആണ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫലാവേ എന്ന് പറഞ്ഞുള്ള വില്ലേജിലാണ് നമ്മളുള്ളത്. അപ്പൊ നമ്മള് പോവാൻ പോവാണ് ഇവിടുത്തെ വില്ലേജ് മൊത്തമായിട്ട് കാണാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ ഇങ്ങനെ പൂർത്തീകരിച്ചു. ഇപ്പൊ ഞങ്ങൾ 2 ദിവസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം ഈ വില്ലയിൽ വരുന്നത്. 3 പ്രാവശ്യം ആയിരുന്നു വന്നു. 3 പ്രാവശ്യമാണ് ഈ വില്ലയിൽ വരുന്നത്. അപ്പം അന്ന് നമ്മൾ ഈ കിണറും കുഴിക്കുന്ന സ്ഥലം കണ്ടു. അപ്പൊ ഇവര് പറഞ്ഞു ഇതിന് താഴ്ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു ചെറിയ പോണ്ട് പോലെ ഉണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്, നല്ല വെള്ളമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കുഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടും. ഈ വില്ലേജുകൾക്ക് മൊത്തം വെള്ളവും കിട്ടും എന്ന് പറയുന്നത്. കാരണം ഇതിപ്പോഴാണ് പ്രോപ്പർ ഡ്രൈ സീസൺ. ഇവിടെ ഇപ്പൊ നല്ല ഡ്രൈ സീസൺ. ഇപ്പൊ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അപ്പൊ എങ്ങനെ അവിടുന്ന് പമ്പ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നോക്കാം. നടന്നു പോകണം. നമ്മള് വണ്ടി എടുക്കുന്നില്ല, നടക്കാൻ പോവാണ്. നടക്കുകയാണ് അങ്ങോട്ട്. ഇതിലിങ്ങനെ നടന്നു പോയാൽ പൈപ്പ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റുക. എത്ര ഹൈറ്റ് ഉണ്ട് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൂടെ മേരി മാഡും ലൂക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അവര് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഓണത്തിന്റെ പ്രോഗ്രാമിലൊക്കെ. അപ്പൊ അവരും ഉണ്ട് നമ്മളെ കൂടെ. നമ്മളെല്ലാരും ഇതൊന്ന് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, സ്ഥലം മുഴുവൻ ഡ്രൈ ആണ്, മരങ്ങൾ കുറവാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. കാരണം ഏറ്റവും കൂടുതൽ ചാർക്കോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മരങ്ങൾ മുറിച്ച് പിടിച്ച് ചാർക്കോൾ ഉണ്ടാക്കും. അപ്പൊ അതിനൊരു ബോധവൽക്കരണം നമ്മൾ കൊടുക്കുകയും മരങ്ങൾ പ്ലാന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കൂട്ടുകയും ചെയ്യണം.
അപ്പോ ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. വില്ലേജിന്റെ നമ്മുടെ ബോർഹോൾ ഒക്കെ ഉള്ള ഒരു ഭാഗം അവിടെയാണ്. അപ്പൊ നമ്മളിപ്പോ നടന്നു പോകാൻ പോണത് ഈ വില്ലേജിന്റെ, അതെ, ഇങ്ങനെ നടന്ന് ഈ വില്ലേജ് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് നോക്കാം, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയ കേട്ടോ. അപ്പം ഇവിടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പൊ നിങ്ങൾ കാണുമ്പോ ഈ ഒരു ഏരിയ മൊത്തം ഭയങ്കരമായിട്ട് മരം കൂടി നിക്കണില്ലേ, ഇത് ഇവിടുത്തെ ഗ്രേവിയാർഡാണ്, അതായത് ശവപ്പറമ്പ് എന്ന് പറയും. അപ്പം ഇവിടെ മലാവിയില് ശവപ്പറമ്പ് പെട്ടെന്ന് നമുക്ക് മലാവിയില് ഞാൻ പോയ ഭാഗങ്ങൾ പറയാണ് കേട്ടോ. അപ്പൊ ഒന്നടങ്കം ഞാൻ പറയുന്നില്ല എങ്ങനെയാന്നുള്ളത്. ഞാൻ പോയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് വെച്ചാൽ, നമ്മൾ റോട്ടിലൂടെ പോകുമ്പോഴും ഓരോ വില്ലേജ് വിസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നത് ഇതുപോലെ കൂട്ടം കൂട്ടം മരങ്ങളായിട്ട് ഒരു കാട് പിടിച്ച പോലെ ഒരു സ്ഥലത്തുണ്ടാകും. അത് പേരിന്റെ സെന്ററിലാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗ്രേവ്യാർഡാണ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ റോഡ് പണി തുടങ്ങിയപ്പോ ഗ്രേവ്യാർഡ്, ഇപ്പൊ റോഡിന്റെ സൈഡിലുള്ള ഗ്രേവ്യാർഡൊക്കെ ആണെങ്കിൽ റോഡ് പണിയുന്ന ആൾക്കാർ മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇവിടെ ഗ്രേവ്യാർഡാണെന്ന്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്രേവ്യാർഡാണ് കേട്ടോ. അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ അതെ മാവിന്റെ ചുവട്ടിലിരുന്ന് മാവിന്റെ ചുവട്ടിലേക്കുണ്ട്. ഒരുപാട് മാങ്ങയുണ്ട് ഇവിടെ, ദൂരെ മാങ്ങയാണ്. ഈ മാവില് ഡ്രൈ ആണെങ്കിലും നല്ല മാങ്ങയുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ചുവട്ടിലതാ പിള്ളേരിയിരിക്കുന്നു. നമുക്ക് നോക്കാം, അരനേട്ടനൊക്കെ അവിടെ എത്തിയിട്ടാ. ഞാൻ നിങ്ങൾക്ക് മാവൊക്കെ കാണിച്ചു തരച്ച് നിന്നതാണ്. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഞാൻ അവൾക്ക് ടാറ്റ കൊടുക്കായിരുന്നു. മുടി പാഞ്ചി തീരി വീണു. അതേപോലത്തെ ചെറിയ ചെറിയ വീടുകളാണ്, പുല്ലുകൾ കണ്ടോ. ഇതൊക്കെ ഓരോ വീടാണ് പുല്ല് മേഞ്ഞിട്ടുള്ള. എല്ലാ വീടും പുല്ല് മേഞ്ഞതാണ്. ഷീറ്റിട്ട വീടുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. മുടിപാഞ്ചി തിരുവീന സിക്കാവോ. ഇതുണ്ടോ പുല്ലുകൊണ്ട് മതിലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളില് വീട് ഉണ്ടോ. പരനേട്ടനൊക്കെ നടന്നതേ അവിടെ എത്തി. എല്ലാം ഡ്രൈ ആയിട്ട് ഒരു തുള്ളി പച്ചപ്പില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രേവിയാട്, കാട് പോലെ കിടക്കുന്നുണ്ടല്ലേ. നമ്മളിങ്ങനെ നടന്ന് നടന്ന് കുറച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളാട്ടോ. ഫീസ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ ഒരു ടാങ്ക് എന്ന് വെച്ചാല് ഈ സ്കൂളുകാര് താഴത്തു നിന്ന് സോളാർ പമ്പ് വെച്ചിട്ട് വെള്ളം അടിക്കുന്ന സംഭവം ഉണ്ടോ അതുണ്ടോ. അപ്പൊ ഇവിടെ സ്കൂള് പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട് ക്യാഷ്വൽ ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവര് സോളാർ പമ്പൊക്കെ വെച്ചിട്ട് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം അടിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളാണ്. മരമൊക്കെ ആകെ കരിഞ്ഞുപോയി. കരിഞ്ഞുപോയി എന്ന് വെച്ചാൽ ഒരൊറ്റ ഇല ഉണങ്ങിപ്പോയി. ഇങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോ ഇവിടെ കുറച്ച് പച്ചപ്പുണ്ട് കേട്ടോ. എല്ലാ മരത്തിലും ഇലകളൊക്കെ നല്ല പച്ചച്ചിക്കണ്. ഈ കൊടും വേനലിൽ ഇങ്ങനെ ഇല ഇത്രയധികം പച്ചച്ചിക്കണ്. എന്താണ് ഈ പച്ചപ്പ് ഉണ്ടാവും ഇവിടെയൊക്കെ വെള്ളേ. ഇങ്ങനെ നടന്ന് നടന്ന് ഇതുവരെ പുഴേന്റെ അടുത്ത് തീരില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് വെള്ളം എടുക്കുന്ന സ്ഥലം കാണാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പൊ ഇവര് പറഞ്ഞു ആദ്യം ഈ സൈഡിലുള്ള, അപ്പൊ നമ്മൾ കുറച്ച് താഴത്തേക്ക് കുന്നിറങ്ങി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അരുവി പുഴ പോലെ പോകുന്നുണ്ടോ വെള്ളം കാണാൻ പറ്റുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ. അപ്പൊ ഇവര് അങ്ങോട്ടേക്ക് ആദ്യം പോയി നോക്കിയിട്ട് എത്ര ദൂരം ഉണ്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇവരെ ഇവിടുന്ന് വെള്ളം എടുക്കണമെന്നുള്ളത് നോക്കാൻ പോവാന്നാണ് ചീഫ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പോണ വഴി മാറ്റിയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മൊത്തം നമ്മള് ആ പുഴേന്റെ ഒരു സൈഡിലേക്ക് പോണ വഴിയാട്ടോ. ഈ റോഡ് ക്രോസ് ചെയ്ത് പോണതും അവര് ഇവിടുന്ന് വെള്ളം എടുക്കുന്നത് അതേപോലെ തന്നെ വെള്ളം എടുക്കുന്നത് ബോർഹോൾ നിന്നാണ്, അതെവിടെയാണ് എത്ര ദൂരം ഉണ്ട്, അതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത് ഇവര് വേറെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ അതിൽ നല്ല വെള്ളം ഉണ്ടെന്നാണ് അവിടെ ഡിസ്കഷനിൽ അവര് പറഞ്ഞോണ്ടിരുന്നത്. നല്ല വെള്ളമാണ് വെള്ളം പറഞ്ഞത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്കത് വലുതാക്കിയിട്ട് കിണറാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നത് താഴത്തെ വില്ലേജ് അവിടെ എവിടെയോ ആണ്. കുറേ പേര് പോയി നോക്കാം.
അപ്പൊ നടന്ന് നല്ല ദൂരം എത്തിയിട്ടോ, ഇവിടുന്ന് അടിക്കാൻ പറ്റില്ല, ഇത്ര ദൂരം ഒന്നും വന്നിട്ട് വെള്ളടിക്കാൻ പറ്റില്ല. ഇവര് വിചാരിച്ച സ്ഥലം, ഇവര് വിചാരിക്കുന്ന പോലെ സോളാർ പമ്പിന് അടിച്ചത്ര എത്തിക്കാൻ പറ്റില്ല. ഇത്രയും ദൂരം പൈപ്പ് അടിച്ചു കൊണ്ടുപോകാൻ അത്ര ദൂരം ചെയ്തു, നല്ല റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ പൈപ്പ് കൊണ്ടിരുന്ന നമുക്ക് ഇവിടെ അന്ന സ്ഥിതിക്ക് ഇത് കാണാന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ പറ്റില്ല. പക്ഷെ നല്ല കൃഷി സ്ഥലമാണ് കേട്ടോ, നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലമാണ്. മഴയത്ത് മാത്രമേ കൃഷി ചെയ്യുള്ളൂ, അതാണ് പ്രശ്നം. കുറെ നടന്നു അടിപൊളി മാങ്ങ കിട്ടി, വലിയ പുളിയൊന്നുമില്ലാതെ മാങ്ങ. നമ്മൾ വേക്ക് നടന്നു വരുള്ളൂ. മാങ്ങ ഞാൻ ആഫ്രിക്കയിലെ മാവുകൾ മാങ്ങ ഉണ്ടാക്കുന്നുണ്ടോ, മാങ്ങ കൊല കുത്തി ഉണ്ടാകുക, കൊല കുത്തി ഉണ്ടാകുക എന്ന് പറയാ. ഇവരേ കോളമുണ്ട്, കോളമുണ്ട്. ഇവര് അതൊന്ന് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു വിളിച്ചോളുന്നു. ഇങ്ങനെ ചതിയാവും ഞാൻ വിചാരിച്ചില്ല. എത്ര കാലം നടത്തുന്നറിയോ, ആ വില്ലേജും കാണാനല്ല, റോഡും കാണാനല്ല, ഒന്നും കാണാനല്ല, ആകെ ഈ മാങ്ങയും മാങ്ങേന്റെ മരം മാത്രമേ ഉള്ളൂ, സോറി മാവും മാത്രമേ ഉള്ളൂ. നടന്ന് 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 കുളത്തിന്റെ അടുത്ത് എത്താനായി. കുളം കാണിച്ചേരാം, അവിടെ വെള്ളമുണ്ടോ കോളമുണ്ടോ, വള്ളി പിടിച്ചിരിക്കുന്നുണ്ടോ, വീണ് പോകാതിരിക്കാ. മണ്ടന്മാരല്ലേ ശരിക്കും മണ്ടന്മാരെ, എന്താ വെച്ചാല് ഇത്രയും ദൂരത്ത് എങ്ങനെ നമ്മള് വെള്ളം കൊണ്ടുപോകും. അത് പോട്ടെ, ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും കുഴിച്ചവര് എങ്ങനെ ഇവിടെ നിന്ന് വെള്ളം വന്ന് എടുക്കും. സോളാർ വെച്ച് ആരും എടുത്തോണ്ട് പോലെ ആരും ഈ പ്രദേശത്തൊന്നും ഒരൊറ്റ മനുഷ്യനില്ല. കാട് പോലെ മരങ്ങള് മാത്രം, ഒരു എന്താ പറയാ, ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഉള്ളേ, ഒരു കാടില്ലേ മരങ്ങളുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു കാട്, ഒരു എന്താ പറയാ, ഒരു ജാതി ഒരു സ്ഥലം. ഇതാണ് വലുതാക്കിയാണെങ്കിൽ വല്ല കൃഷിക്ക് ഉപയോഗിക്കാം, അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മട്ടിപൊടി വരണം ീര് പോലത്തെ ഒരു ഡ്രൈ ലാൻഡിലാണ്. അവിടുന്ന് വെളിനിൽക്ക് വലിയ ഒലിച്ചു വരുന്നുണ്ടോ, ഉറവ് മേളിൽ എവിടെയാണ് അല്ലേ, നല്ല നീല കളറ് ഇതൊരു പുഴ പോലെ അടക്കാം അങ്ങറ്റം വരെ. ഇത് ഒരു കൃഷി ചെയ്തിട്ടില്ല ഇവർക്ക്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പൊ എപ്പോഴേ ഞാൻ നടന്ന് ക്ഷീണിച്ചിട്ട് അരുണേട ബാഗ് കൊടുത്തേക്കാണ്. ഒരു ആഫ്രിക്കയിൽ നമ്മള് പാലപ്പഴം കേട്ടിട്ടുണ്ട്, നിധി ഉണ്ട്, നിധി ഉണ്ട്. അതേപോലെ വരണ്ട ഭൂമിയിൽ, വരണ്ട ഭൂമിയിൽ കാണാൻ പറ്റുന്ന ഒരു പുഴ ഉത്ഭവിക്കുന്നത് എവിടുന്നാ വായിക്കോ, അതാ ഇവിടുന്ന ഇത്രയും വെള്ളത്തോട് കൂടി ഒരു പുഴ ഉത്ഭവിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല നിങ്ങള്. ചെറിയ ചെറിയ അരുവികളിലൊക്കെ തുടങ്ങിയിട്ട് പുഴ ഉത്ഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വെള്ളമുള്ള ഒരു പുഴയുടെ ഉത്ഭവമാണ് ഇവിടുന്ന് ഒരു പുഴ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇത് കസങ്കാസി എന്ന് പറഞ്ഞ വലിയൊരു പുഴയിലേക്ക് വന്നു ചേരുന്ന കൊക്കോലി റിവർ. അപ്പൊ ഒരു പുഴ ഇത്ര ശക്തമായിട്ട് ഒരു സ്ഥലത്ത് ആരംഭിക്കുന്ന എവിടെയും കാണാൻ പറ്റില്ല. ഇവിടുന്നാണ് വെള്ളം തുടങ്ങുന്നത്, ഇതിന്റെ തൊട്ടുമേളിലൊക്കെ വെള്ളമില്ല. ഇവിടെയാണ് ഇത്രയും നിറയെ വെള്ളം സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേറെ നല്ലൊരു സ്ഥലം ഇവിടെ കിട്ടാണ്ട്. ഇതൊക്കെയാണ് ദൈവത്തിന്റെ നാടെന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, എന്നിട്ട് ഈ സ്ഥലം നോക്കി ഡ്രൈ ചെയ്യുക. ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല, ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട് തീർത്ത് കൃഷി ചെയ്യാതെ എന്തുകൊണ്ടാണ്.
This one. 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 I will go to the house. 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 I will go to I'm going to go to the next one.
അപ്പൊ ഞാനിനിപ്പോ ഇവരുടെ അടുത്ത് വേറെ ഇവിടുത്തെ ഒരു കുഴിയുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ബോറോൾ അവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മറ്റേ നമ്മൾ താഴെ പോയതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നത് ഇവിടുന്നാണ്. അത്ര ഉയരമില്ല, ഒരു 1.5 kilometer ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതിയിൽ നമ്മളൊരു ടാങ്ക് വെക്കുകയാണെങ്കിൽ വെള്ളം അടിച്ച് കയറ്റാൻ പറ്റും. മനസ്സിലാണ്. ഇവിടുത്തെ പുല്ല് മേങ്ങ വീടുകളൊക്കെ കേട്ടോ. ഇവിടെ ഉള്ളൊരു കിണറാണ്. ഇതൊരു ബോർഹോൾ ആയിരുന്നു. ഇതിന്റെ സൈഡിൽ നിന്ന് തന്നെ ഉറവ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹൈറ്റിൽ തന്നെ ഉറവ് വന്നുണ്ടോ. ഇത്രയും ഹൈറ്റിൽ ഉറവ ഉണ്ടെങ്കിൽ നല്ല വെള്ളമുണ്ട്. ഉറവ എവിടെ നിന്ന് വെട്ടേലിന്റെ മണ്ണ അതിന്റെ അടിക്ക് ഉള്ളു വെട്ടിയല്ലോ. നല്ല വെള്ളമുണ്ട്. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കുറവ് വരുന്നുണ്ടോ. അപ്പൊ നമ്മള് കൊറേയൊക്കെ നടന്നാലും നടന്ന് എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല അടിപൊളി വെള്ളമാണ്. അതല്ല കണ്ണാടി കല്ല് പോലത്തെ നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. ഇവിടെ ഇപ്പൊ നമ്മള് വന്നപ്പോ കണ്ടില്ലായിരുന്നു ഇടനൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. നല്ല വെള്ളവും അടിയിലേക്ക് ഈ ചെങ്കല്ലിന്റെ ആ ഒരു അങ്ങനത്തെ ഒരു സ്ട്രക്ചറാട്ടാ കാണുന്നത്. അപ്പൊ അതിന്ന് മുകളിൽ തന്നെ ഉറവ് വന്നോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശമൊക്കെ നല്ല വെള്ളമുള്ള പ്രദേശമാവും. ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. ഇവരെല്ലാവരും ഈ വെള്ളം എടുത്തിട്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ലിന്റെ ഇങ്ങനെ മറച്ചു കെട്ടിട്ടുള്ളത്. കാരണം ഇവിടെ ഇവര് കോഴീനെ വളർത്തുന്നുണ്ട്, പന്നി വളർത്തല്, ആട് വളർത്തല്, പശു വളർത്തലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വന്ന് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് കെട്ടിവെക്കുന്ന വേലിയാണ് കേട്ടോ. ഞങ്ങളെ നാട്ടില് വേലി എന്ന് പറയും, മതിലിന് പറയുന്ന, അതായത് പുല്ലുകൊണ്ട് കിട്ടുന്ന വേലി എന്ന് പറയും. അപ്പൊ അതിന്റെ ഉള്ളിലെ കൃഷി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല വെള്ളം കിട്ടുന്ന, അതായത് ഈ കൊടും വേനലിലും ഇത്ര അധികം തുളുമ്പി നിൽക്കുന്ന വെള്ളമുള്ള ഒരു സ്ഥലമാണ് അത്. ഇവിടുത്തെ വില്ലേജസ് മാനുവലി ഒരു ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡാം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടർ വാട്ടർ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രത്യേകത. ഇവരൊരു ഡാം കിട്ടിയിട്ടുണ്ട് മാനുവലി കൃഷിക്ക് ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ നല്ല മാങ്ങ ഉണ്ട് കേട്ടോ. ഓരോ മരത്തിലും മാങ്ങ ഉണ്ട്. കൃഷി കാണിച്ചരാ. കട്ടയും കൊണ്ടൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുള്ള കൃഷിയുണ്ട്. കടുക്, തക്കാളി, ഇവർക്ക് ആവശ്യത്തിനുള്ള വെണ്ടക്ക, മാങ്ങ, ഇതാണ് ഇവരുടെ കൃഷിത്തോട്ടം. അപ്പുറത്ത് എന്താ നമ്മളോട്ടം, അപ്പുറത്ത് പുല്ല് കെട്ടിച്ചേല്, ചീര, തക്കാളി. മരത്തിനൊക്കെ വേലി കെട്ടി കൊടുത്തതുണ്ടല്ലേ. മുടി മരങ്ങൾക്ക് വേണ്ടി മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, കാരണം ഭയങ്കര കാറ്റായതുകൊണ്ട് മരമൊന്നും വളരാത്തതുകൊണ്ട് മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവര് മരത്തിന് ചുറ്റും കെട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടും കരി കൊണ്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കുഞ്ഞു വീടാണെങ്കിലും കരി കൊണ്ട് തേച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള്
ഈ കിണറിലുണ്ട്. ഈ കിണറിൽ നമ്മുടെ മഴക്കാലത്ത് ഫുള്ള് വെള്ളമായിരിക്കും. ഈ സ്ഥലത്തിന് ഓണറോട് സംസാരിക്കട്ടെ. ഈ സ്ഥലത്തിന് ഓണറോട് സംസാരിച്ചിട്ട് അയാൾ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിണർ കുഴിക്കാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ കിണർ കുഴിക്കാൻ ലാൻഡ് ഇവിടെ മേടിക്കണം. അല്ലെങ്കിൽ നാളെ ഇയാൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ വില്ലേജ് വേണം. കാരണം ഇത് രണ്ട് രണ്ട് വില്ലേജാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ വില്ലേജ് വേറെ ആൾക്കാരും അവരുടെ റോഡിനപ്പുറത്ത് വേറെ രണ്ട് വില്ലേജുകളാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണ് ശരിക്കും ഇനിയിപ്പോ ഇതിൽ വേറെ നമ്മൾ തിരുത്തല്ല, ശരിക്കും പറയാം, പൈസ കൊടുത്ത് മേടിക്കാന്ന് പറയുമ്പോ നമ്മക്കല്ല, വില്ലേജിന്റെ പേരില്. അതെ, നമുക്ക് പലരും കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ. പണ്ടൊക്കെ ആൾക്കാർ പി ആർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് മേടിക്കാൻ വരുന്നത്, ഇപ്പോൾ അതും ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ വില്ലേജുകാർക്ക് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലം, ചീഫിന്റെ പേരിൽ നമ്മളുടെ സ്ഥലം മാത്രം കിണറുള്ള സ്ഥലം മേടിക്കുക, ചീഫിന്റെ പേരിലുള്ള സ്ഥലം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, അവിടുന്ന് വെള്ളമടിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമുക്ക് ഇനി പോണ വഴിക്ക് കാണിക്കും. ഉച്ച 12 മണി കേട്ടോ സമയം, 12:30 വിശപ്പുണ്ട്. പിന്നെ നമുക്ക് കൂടാതെ നമുക്കിപ്പോ പോണ വഴിക്ക് നമ്മുടെ കിണർ കുടിക്കുന്നത് കാണാനുണ്ട്. പിന്നെ മജാബിയുടെ വൈഫ് ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയും കൂടെ നമുക്ക് പോയി വന്നിട്ട് നമ്മൾ ഇവരെയും കൂടെ അവരെയും പോയില്ല. ശേഷം അവരെയും കൂടെ നമുക്ക് ഹോട്ടലൊക്കെ പോകണം. ലോക്കൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മുടെ. അപ്പൊ നമുക്ക് പോവാല്ലേ മേളിലേക്ക്. ഇപ്പോൾ ഡിസ്കഷൻ വേണ്ട. അപ്പൊ അയാൾ സംസാരിച്ചിട്ട് പറയുന്നു, സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചാൽ കിണർ കുഴിക്കാം. അവർക്കും ഉപയോഗിക്കാമല്ലേ വെള്ളം, കാരണം നമുക്ക് പബ്ലിക്കായിട്ട് കൈ കൊണ്ട് പോരാൻ പറ്റുന്ന സാധനം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കപ്പിയും കയറൊക്കെ ഇട്ട് കൊടുക്കാം, അതിനകത്ത് കോരി എടുക്കും ചെയ്യാം, അതുപോലെ പമ്പ് ചെയ്യാനും പറ്റും. ഈ രണ്ട് സമയത്താണ് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വലിയ ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പൈപ്പ് വേണം അവർക്ക് കൊടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ, ഇവർക്ക് കുടിവെള്ളം ഉപയോഗിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് മാനുഷിക പരിഗണന നൽകി കൊടുക്കാം. ഒരാൾക്ക് മാത്രം പൈപ്പിൽ വെള്ളം കിട്ടിയിരുന്ന സങ്കടം അവർക്ക് വേണ്ട, അത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും, നമുക്ക് നേരെ മേളിലേക്ക് തന്നെ പോവാം. ഇപ്പം നിങ്ങൾ കണ്ടത് ഇവിടുത്തെ കാറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ കാറ്റാണ് ഇവിടെ ഫുള്ള് പൊടിക്കാറ്റാണ്. ഏത് നേരം നോക്കിയാലും ഈ ഒരു കാറ്റാണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഇവിടെ നമ്മൾ തിരിച്ച് പോകണ വഴിക്ക് കുറേ കട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇഷ്ടികയൊക്കെ ഇത് തീ ഇടാൻ വേണ്ടി വെച്ചേക്കാണ്, ചുട്ടിട്ടില്ല, ചുടാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. കുറേ കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ വലിയൊരു പ്ലോട്ട് നിറയെ കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ വില്ലേജിലേക്ക് പോകാൻ. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയൊക്കെ പോകുന്നത് നോർമൽ റോ, അതായത് മണ്ണിൻ്റെ റോഡ് കൂടെയായിട്ട് പോണത്. അപ്പുറത്ത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വില്ലേജിലെ വിശേഷങ്ങൾ കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഗ്രാമം മൊത്തം ഒന്ന് ചുറ്റി കറന്ന് നടന്ന് കാണിച്ചു തരാം എവിടേക്ക്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എവിടേക്കാണ് വെള്ളം കിട്ടുന്ന സ്ഥലം ഉള്ളതെന്ന് മനസ്സിലാക്കാം, എത്ര ദൂരമുണ്ട് മനസ്സിലാക്കാം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയും ഇതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോരോ പോസിബിലിറ്റീസ് അതെല്ലാം ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലും നിങ്ങളുടെ പോസിബിലിറ്റീസും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റിലും പറയണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. കണ്ടിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.